ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്, എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ്. ഏതൊരാളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആഗ്രഹിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഒരു 1k സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നാണ്. അപ്പം അതേപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്ന ഒരു ചാനൽ തുടങ്ങിയപ്പോഴേ എത്രയും പെട്ടെന്ന് ഒരു 1k സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ളത്. പിന്നെയാണ് മോണിറ്റൈസേഷനെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു ഇതൊക്കെ വരാം. പക്ഷേ എന്തോ ഒരു ഭാഗ്യം പോലെ എനിക്ക് 1k സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുകയും ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ചാനൽ 1k ആയ സമയത്ത് നോമ്പിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ അനിയത്തിയുടെ മക്കളും കൂടി വന്നപ്പോഴാണ് ഞാൻ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് ചെറിയ നൈസായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് കാണാം. ഞാൻ തയ്യാറാക്കിയത് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ടേബിളും അതേപോലെ തന്നെ കേക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോന്നു. അപ്പോൾ കുട്ടികളൊക്കെ നിർത്തി അവിടെ നിന്ന് നല്ല ക്ലിയറായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു, കേക്കിൻ്റെ എടുത്തിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസ് എനിക്ക് സ്റ്റാറ്റസ് ഇടാനും മറ്റും വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അതിനിടയിലാണ് ഇക്ക വിളിച്ചത്. അപ്പോൾ ഇക്കാനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു, കുറച്ച് നേരം സംസാരിച്ചപ്പോൾ കേക്കും കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കണമൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണിച്ചു കൊടുത്ത്. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് കേക്കിൻ്റെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ തോണ്ടൽ തുടങ്ങി. അപ്പോൾ തോന്നി ഇനി അധികം നേരം സംസാരിച്ചിരുന്ന ഞാൻ കേക്കിൻ്റെ ബാലൻസ് ഉണ്ടാവില്ല എന്ന്. കേക്ക് കട്ട് ചെയ്യാൻ വൃത്തിക്ക് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്ത്, വേഗം തന്നെ കോൾ കട്ട് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നിന്ന്. അങ്ങനെ എൻ്റെ ഒരു വലിയ സന്തോഷം അവർ മൂന്ന് പേരും കൂടി കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു. കേക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. സ്പോഞ്ച് നല്ല സൂപ്പർ സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് ഓരോ പീസ് കഴിച്ചിരുന്നു. ഇത്ര നേരം പുറത്തുനിന്ന് വീഡിയോ എടുത്തപ്പോൾ തോന്നി ഞങ്ങളൊരു കൊച്ചു ഗാർഡൻ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താണ്. അപ്പോൾ അതും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇനിയും ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.